ഫിലിം ഗാരേജിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയ സിനിമയാണ് ബാഹുബലി എന്ന സിനിമ എന്ന്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതായത് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ അറിയാവുന്ന വാർത്തയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറ്റൊരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, സിനിമയിലെ സത്യരാജ് അവതരിപ്പിച്ച കട്ടപ്പ എന്ന കഥാപാത്രം ആദ്യം തേടിയെത്തിയത് നമ്മുടെ മലയാളികളുടെ സ്വന്തം ലാലേട്ടനെ ആയിരുന്നു എന്നത്. എന്നാൽ ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ അതിനോട് നോ പറയുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ സത്യരാജ് വാങ്ങിച്ചതിനേക്കാൾ ഇരട്ടി തുക, അതായത് സത്യരാജ് 2.5 കോടിയോളം രൂപയാണ് വാങ്ങിച്ചത് എങ്കിൽ നമ്മുടെ ലാലേട്ടന് ഓഫർ ചെയ്തത് 5 കോടിക്ക് മുകളിലുള്ള ഒരു തുകയായിരുന്നു. എന്നാൽ ലാലേട്ടൻ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ ഒരു സിനിമയിൽ നിന്നും നോ പറയുകയാണ് ഉണ്ടായത്. ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. കാരണം ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ മഹാഭാരത എന്ന സിനിമയുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ സ്വന്തം രണ്ടാമൂഴം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ചകളും മറ്റ് വലിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നത്. എന്നാൽ ഇതുവരെ ബാഹുബലി 2 എന്ന സിനിമ ഇറങ്ങിയിട്ട് 2 വർഷം കഴിയുന്നു, എന്നിട്ടും ഇതുവരെ ഈ ഒരു രണ്ടാമൂഴം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇതിനോടകം തന്നെ ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്തു പറയേണ്ടതാണ്. അതേസമയം ലാലേട്ടൻ ഈ ഒരു ബാഹുബലി എന്ന സിനിമയോട് നോ പറഞ്ഞിട്ട് പുലിമുരുകൻ എന്ന സിനിമയിലും അഭിനയിച്ചതായും വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം നോക്കുമ്പോൾ നല്ലൊരു കാര്യം തന്നെയായിരുന്നു എന്ന് എടുത്തു പറയാം. കട്ടപ്പയായിട്ട് മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആളുകൾക്ക് ഒരു നെഗറ്റീവ് എനർജി തന്നെയായിരിക്കും ഫീൽ ചെയ്യുക. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകൾക്കായിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.